കാട്ടിലുള്ള കരടിയും പുലിയും ഒക്കെ ഇപ്പോ യഥേഷ്ടം നാട്ടിലിറങ്ങി നടക്കുന്ന കാഴ്ച പതിവാണ്. ഇതാ ഇവിടെയും ഒരു കരടി ഇറങ്ങിയിരിക്കുന്നു. ഇത് ഫോറസ്റ്റ് ഗാർഡല്ലേ, ഇയാൾക്ക് എന്താ പ്രാന്തായ? പട്ടാപ്പാല് തൂക്കൊക്കെ ഇട്ട് ആളെ പിടിപ്പിക്കാം. അയ്യോ, മൂന്ന് ടയറുള്ളല്ലോ, ഒരു ടയർ അവിടെ പോയി. ഓ, ഓട്ടർഷ ആണല്ലോ. സാറെന്താ ഈ ആളിങ്ങനെ പേടിപ്പിക്കുന്നത്? ഇപ്പൊ ഇതുവഴി അങ്ങനെ ഒരു കരടി വന്നോ? കരടിയോ കൊരങ്ങോ? കൊരങ്ങാണെങ്കി ഇപ്പ എന്റെ മുമ്പിലുണ്ട്. എവിടെ എവിടെ കൊരങ്ങ്? ഊതരുത്, ഞാൻ പറന്നു പോവും. അല്ല സാറെന്ത് ഈ തോക്കും കൊണ്ട് ഇന്ന് വിറയ്ക്കുന്നത്? ദേഷ്യം കൊണ്ട്. ഇന്ന് സർക്കസിൽ നിന്ന് ഒരു ചരടി കാടി, അല്ല ഒരു കരടി ചാടി. ആള് അപകടകാരിയാ, ഇപ്പൊ തന്നെ രണ്ടുപേരെ വലിച്ചു കീറി കൊന്നു കഴിഞ്ഞു. ഇനി അവനെ എവിടെ കണ്ടാലും വെടിവെക്കാനാ കളക്ടറുടെ ഓർഡർ. ഇപ്പൊ എന്റെ അച്ഛൻ ഉണ്ടാവണായിരുന്നു, തുമ്പിയെ പിടിക്കും പോലെ പിടിച്ചനില്ല എന്റെ അച്ഛൻ കരടിയെ. എന്താ, നിന്റെ അച്ഛൻ കരടി പിടുത്തക്കാരനാ? കരടിയോ? അതൊക്കെ അച്ഛന് നിസാരം, മെയിൻ ഐറ്റം പുലിയാണ് സാറേ. പുലിയോ? ആ, അച്ഛൻ പണ്ട് മിലിറ്ററിയിലായിരുന്നു. ഒരു ഓഫീസറുടെ ഭാര്യക്ക് പുലിനഖം വേണോന്ന് പറഞ്ഞപ്പോ പുലിയുടെ നഖം പറിക്കാൻ ഒറ്റയ്ക്ക് പുലിമട കയറിയ ആളെ എന്റെ അച്ഛൻ. ഒറ്റയ്ക്ക് പുലിമട കയറിയോ? പിന്നെ എന്നും പറഞ്ഞു ഒറ്റ കേരളായിരുന്നു അച്ഛൻ. എന്നിട്ട് പുലിനഖം കിട്ടിയോ? പിന്നെ കിട്ടി. പുലിയുടെ അല്ല, അച്ഛന്റെ നഖം. പക്ഷെ നാലുസം തപ്പണ്ടി വന്നു. അയ്യോ, അതെന്ത് പറ്റി? ബാക്കിയെല്ലാം പുലി നിന്ന്. ആ, അതാ പറയുന്നത്, ഗതി കെട്ടാ പുലി പുല്ലും തിന്നു നിന്ന്. ആക്കല്ലേ ആക്കല്ലേ, മരിച്ചുപോയ എന്റെ അച്ഛനെ ആക്കല്ലേ. ശരി ശരി, ഞാനൊന്ന് കറങ്ങി അന്വേഷിച്ചിട്ട് വരാം. അതിനിടയ്ക്ക് പുലി അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതുവഴി അങ്ങനെ വന്ന ആ നിമിഷം നീ എന്നെ അറിയിക്കണം, ഞാൻ വേറെ വഴിക്ക് പൊക്കോളാം. ഓക്കേ. ബെസ്റ്റ്. ഇങ്ങനത്തെ നാല് ഗാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടേ. വരുന്നാണോ ഇനി കരടി? കരടി എന്റെ വാപ്പ. അയ്യോ മനുഷ്യൻ, ഇയാളെന്താ മുട്ടിനാരനെ കൊണ്ട് വരണേ? കരടി കൊടുക്കാനാ? കരടിക്ക് കൊടുക്കാനോ? ഏത് കരടി? എടോ, ഇവിടെ ഒരു കരടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു താൻ അതിന് തീറ്റ കൊടുക്കാനാ മുട്ടിനാരനെ കൊണ്ട് വരണേന്ന്. ഇത് കരടിക്ക് തീറ്റ കൊടുക്കാനൊന്നല്ല, വിൽക്കാനുള്ളതാ. പാവം, എന്തിനാടോ താൻ ഇതിന് വിൽക്കണേ? പിന്നെ വിൽക്കാണ്ട് നമ്മളെങ്ങനെ ജീവിക്കും? തനിക്ക് വല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ? ഇയാൾ എന്താണ് പറയണേ? ഇതല്ലോ നമ്മളെ പണി, ആട് കച്ചവടം. ഓ, അപ്പൊ താനൊരു ആട് കച്ചവടക്കാരനാ? എന്താ, നമ്മളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലേ? അല്ല, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എപ്പോഴത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഏയ്, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഇല്ലേ? അപ്പൊ പിന്നെ ഞാൻ ഇതിനു മുമ്പ് ആരെ കണ്ടത്? നിങ്ങളുടെ പേര് അന്തർമാനല്ലേ? ഞാൻ അന്തർമാനും കിന്തർമാനും ഒന്നല്ല. അയ്യോ, ഞാൻ കണ്ട ആളെ അന്തർമാനല്ലായിരുന്നു? അപ്പൊ നമ്മൾ തമ്മിൽ തന്നെയാ കണ്ടേക്കണത്. ഇങ്ങക്ക് ആള് തെറ്റിയാണ് മാഷേ. എന്റെ പേര് കായിന. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഓർമ്മ വന്നു, ഓർമ്മ വന്നു, ഓർമ്മ വന്നു. കായി എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ഇതിനു മുമ്പല്ല നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത്, ഇതിനു ശേഷം. ഏ, ഇതിനു ശേഷമുള്ള ഒരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത്. ഇതിനു ശേഷമുള്ള ദിവസം? അതെങ്ങനെയാ? ഇതിനു ശേഷമുള്ള ദിവസം ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെന്താ, വരാൻ പോകുന്ന ഒരു ദിവസം അതിനു മുമ്പേ വരാൻ പാടില്ലേ? അതെങ്ങനെയാ മുമ്പ് വരുന്നത്? അത് പുറകല്ലേ വരുള്ളൂ. എന്നാര് പറഞ്ഞു? ഇതേതാ മാസം? ഡിസംബർ ആണോ? ഡിസംബറിലെ ലാസ്റ്റ് ദിവസം ഏതാ? ഡിസംബർ 31. അത് കഴിഞ്ഞ് വരേണ്ട ദിവസം ജനുവരി 1 അല്ലേ? അതെ. അത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. ഏ, എടോ, ഡിസംബർ 31 കഴിഞ്ഞിട്ടല്ലേ ജനുവരി 1 വരാൻ പാടുള്ളൂ. പക്ഷെ ജനുവരി 1 ഇക്കൊല്ലം തുടങ്ങുമ്പോഴേ വന്നില്ലേ? പഠിച്ചോനെ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. എടോ, കൺഫ്യൂഷൻ ആകുന്ന വേറൊന്നുമല്ല, പഠിക്കാൻ പള്ളിക്കൂടത്തിൽ വിട്ടാൽ പഠിക്കണം, അല്ലാണ്ട് ആടിനെ മേച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല. സോറി, ഞാൻ കണക്കിന് കുറച്ച് പുറകോട്ടായിരുന്നു. ഇത് കണക്കല്ല, സയൻസ് ആണ്. സയൻസോ? വെറുതെ അല്ലേ നമ്മൾ ഇതൊന്നും അറിയാതെ പോയത്? നമ്മൾ പഠിക്കുന്ന കാലത്ത് സയൻസ് ഒന്നും ഇല്ല. സയൻസ് ഇല്ലേ? സയൻസ് ഇല്ലാത്ത സ്കൂളില്ലല്ലോ. സയൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിക്കലൊക്കെ കണക്ക് തന്നെ. അപ്പൊ താൻ കണക്ക് ശരിക്കും പഠിച്ചാണ് അല്ലേ? എവിടെ, നമ്മളെ സാറ് പോലും നമ്മളെ കണക്ക് പഠിപ്പിക്കാൻ നോക്കിട്ട് ഒടുക്ക നമ്മളെ മുമ്പിൽ മുട്ടുകുത്തി. ആഹാ, എന്നിട്ട് ഒടുക്ക 100 കെട്ടെടുത്ത് എന്റെ നേരെ ഒരൊച്ചേറ. 100 കെട്ടാ?
അതെ, അതാണ് സാറിന് കൈ കിട്ടിയത്. അപ്പൊ താനതെടുത്തോണ്ട് ഓടിക്കാണും. ഓടാനോ? എവിടെ ടൈം? നമ്മള് തലേച്ചി വീണില്ലേ. അതെന്താ, താൻ ഇതിനു മുമ്പ് നൂറിന്റെ കെട്ട് കണ്ടിട്ടില്ലേ? പിന്നെ പക്ഷെ ഇത് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മാത്രല്ല, സ്ലേറ്റിന്റെ മൂല വന്നിട്ട് എന്റെ മൂക്കിന്റെ പാത്തിയിലാ കൊണ്ടത്. സ്ലേറ്റാ? നൂറിന്റെ കെട്ടിലെവിടെ സ്ലേറ്റ്? നൂറിന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ 100 rupees കെട്ടല്ല. എന്റെ കൂടെ പഠിക്കുന്ന 100 ഇല്ലേ, 100 Muhammad, അവന്റെ പുസ്തക കെട്ട് എടുത്തെറിഞ്ഞതാ. അപ്പൊ അതോടൊത്താ പഠിപ്പ് നിർത്തിയല്ലേ? ഏയ്, പഠിപ്പ് നിർത്തി അതോന്നുള്ളതല്ല. ഇന്റെ കൂടെ പഠിച്ച ഗോവിന്ദൻകുട്ടി മാഷ്ക്ക് നമ്മളെ സ്കൂളിൽ തന്നെ ഹെഡ്മാസ്റ്റർ ആയിട്ട് ജോലി കിട്ടി. അപ്പൊ തനിക്ക് നാണക്കേടായി പഠിപ്പ് നിർത്തി. അല്ലാന്ന്, പുള്ളി റിട്ടയർ ചെയ്ത്. പിന്നെ നമ്മക്ക് നാണക്കേടായി, നമ്മള് പഠിപ്പ് നിർത്തി. പിന്നെ നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചായിരുന്നു സെന്റ് ഓഫ്. അപ്പൊ ഇതിന്റെ ഇടയില് കല്യാണം ഒന്നും കഴിച്ചില്ലേ? പിന്നെ കഴിക്കാണ്ട് 8 പഠിക്കുമ്പോഴേ നമ്മളെ കല്യാണം. 8 പഠിക്കുമ്പോഴാ? അത് രണ്ടാമത്തെ ഫസ്റ്റിലത്തെ 6th class തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇത്ര ചെറുപ്പത്തില് 2 കല്യാണം കഴിച്ച? ചെറുപ്പത്തിലോ? അന്നും നമുക്ക് നല്ല പ്രായമുണ്ട്. 10-25 കാണും. 25 6th class അതെ, ഈ ഓൾ പ്രൊമോഷനിലൊന്നും വന്നതല്ല. ഓരോ ക്ലാസ്സിലും 4 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെ പോന്നത്. പിന്നെ നമ്മൾ സ്കൂളിൽ പോയില്ലെങ്കിലും ഇവിടുത്തെ 3-4 സ്കൂളിലേക്ക് പിള്ളേരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിള്ളേരെ സപ്ലൈ ഉണ്ടെന്ന്? ആ, നമ്മളെ കുട്ടികൾ തന്നെ 10-12 ഉണ്ട്. 5-6 മദ്രസയിലും. മദ്രാസിലാ? അല്ല, ഇപ്പോഴും 2 പേര് കൂടി ഉണ്ടോ? ഇല്ല, ആദ്യത്തോളെ ബന്ധം നമ്മളൊരു വാക്കത്തോണ്ട് തീർത്ത്. അയ്യോ, വാക്കത്തോണ്ട് തീർത്ത? അതെന്തിന്? അവളെ മുറിയിന്ന് നമ്മൾ അവളെ ഒരു കള്ളക്കാമുകനെ പിടിച്ച്. ആള് വേറെ ആളല്ല, നമ്മളെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. ഫ്രണ്ട് ആണെങ്കിൽ കൊല്ലണ്ടടോ അവനെ? കൊല്ലാൻ നമ്മൾ ഒരുങ്ങിയതാണ്. അപ്പോ നമ്മളെ ഭീഷണിപ്പെടുത്തി. എന്തെന്നും പറഞ്ഞേ? ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങളെ കൂട്ടുകാർ ഒറ്റ ഒന്ന് ബാക്കി ഉണ്ടാവില്ല. എന്നിട്ട്? എന്നിട്ട് എന്താവാൻ? നമ്മള് വാക്കത്തോണ്ട് ഒറ്റ വിട്ടു വെച്ചു കൊടുത്തു. അവള് വാക്കത്തെടുത്ത് എന്നെ വെട്ടി രക്ഷപ്പെട്ടു. അപ്പൊ തന്റെ വെട്ട അവർക്ക് കൊണ്ടില്ലേ? പിന്നെ കൊള്ളാണ്ട്. പക്ഷെ വാക്കത്തെയാണെന്ന് കരുതി നമ്മളെടുത്തത് മാറിപ്പോയി. വിഷറിയായിരുന്നു. Good morning. Actually, I'm first time in Kerala and I have no idea about this location. Would you please tell me where is Rancher ICICI branch office? Oh, hello. Allah. Would you please tell me where is Rancher ICICI branch office? Nahi. Oh, aapka Hindi maala? Allah, par Hindi hai. Mera naam Shalini Agarwal. मैं प्रुडेंशियल ICICI में काम करती हूँ. मेरा ऑफिस आसपास है. आपके मालूम है क्या? नहीं मालूम. ओह, ऑफिस नहीं मालूम? एक्सक्यूज मी. ओह, आपको मालूम है क्या किधर है हमारा ब्रांच ऑफिस? हिंदी नहीं जानता? तमिल? तमिल तेरी माँ? என்னோட ஆபீஸ் இங்கதான் ICICI பிரதான்ஷியல் பேங்க் கிட்ட இருக்கு. உங்களுக்கு தெரியுமா? இதான பரண பாஷகள் படிக்கணும். மலையாளம் மாத்திரம் படிச்சோண்டிருந்தா இதுபோல பொட்டம் கழிக்கேண்டி வரும். அதுகொண்டா பரண வேற பாஷகளும் படிக்கணும். எந்தினி, ഇപ്പൊ ആ പോയ പെൺകുട്ടിയെ കണ്ടില്ലേ? അവൾക്ക് 3 ഭാഷകൾ നല്ല മണി മണി പോലെ അറിയാം. എന്നിട്ട് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇവിടുന്ന് കിട്ടിയ? അതുകൊണ്ട് ഭാഷ അല്ലടോ, വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് വിദ്യ? ശ്രീവിദ്യ. എടോ, ഇപ്പൊ ഞാൻ ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് നാണം കെടാതെ രക്ഷപ്പെട്ടത് കണ്ടില്ലേ? ഇതുപോലെ പല വിദ്യകളും ഉണ്ട് എന്റെ. തനിക്കറിയോ, ഒരു പെണ്ണിനെ വളയ്ക്കാൻ എനിക്ക് 1 മിനിറ്റ് മതി. 1 മിനിറ്റ് ഉണ്ടോ? എന്നാ അത് തന്റെ പരിചയമുള്ള ഏതെങ്കിലും പെണ്ണായിരിക്കും. ഒരു പരിചയം വേണ്ട. ഏത് പെണ്ണാണെങ്കിലും ശരി, 1 മിനിറ്റ് കൊണ്ട് വളയ്ക്കാം, പ്രേമിക്കാം, തലോടാം, കെട്ടിപ്പിടിക്കാം. തനിക്ക് കാണണോ? ആ, എങ്കിലിത് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയാ, മോണിക്ക. നീ അവളൊന്ന് വളച്ച് കെട്ടിപ്പിടിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഓക്കെ. ഏ, അവളുടെ അടുത്ത് ഞാൻ പല നമ്പറും ഓർക്കും. താൻ അതിനൊന്നും കയറി പാരമണിയരുത്. ഓക്കെ. ഞാനായിട്ടൊരു ഭാര്യം വെക്കുന്നില്ല. അവൾ എന്നെ ധാരാളമാണ്. അടുത്ത് കണ്ണ് അവള് പൊട്ടിച്ചോളൂ.
അല്ല, ഇതാരാ കായിക്കയോ? എങ്ങോട്ടാ പോണേ? ഒന്നും പറയണ്ട മോളെ, നമ്മൾ ഒരു ആത്തിനെ വെക്കാൻ ഇറങ്ങിയതാണ്. പാർട്ടി കോഴിക്കോടുന്നുള്ള ബസ്സിന് ഇപ്പൊ വരും. മോളെ അങ്ങോട്ട് പോണ്. സ്ത്രീകളുടെ ദേഹത്തേക്കാണോ വന്ന് കേറുന്നത്? വൃത്തിയായിട്ടവൻ, മര്യാദയില്ലാത്തവൻ. അടിച്ചെന്റെ കണ്ണു പൊടിച്ചളഞ്ഞ. അയ്യോ, കുട്ടിയായിട്ട് ഇനി അത് പൊട്ടിക്കണ്ട. ഇത് നേരത്തെ പൊട്ടിപ്പോയതാണ്. ഞാനൊരു അന്ധനാണ്. അയ്യോ, അന്ധനായിരുന്നോ? യെസ്, 101% ബ്ലൈൻഡ്, പ്യുവർലി വെർജിൻ. എന്താ, വിശ്വസായില്ലേ? ഞാൻ വിശ്വസിപ്പിച്ചു തരാം. ഇതൊരു സിനിമ പാട്ടല്ലേ? അതെ, സാധാരണ കണ്ണില്ലാത്തവര് പാടുന്ന പാട്ടാണിത്. കുട്ടിക്കറിയോ, ഞങ്ങളുടെ ദേശീയഗാനമാണിത്. മതി മതി, എനിക്ക് വിശ്വാസമായി. അല്ല, കണ്ണു കാണാതെ നിങ്ങൾ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് എന്റെ കയ്യിൽ തന്നെ വന്ന് പിടിച്ചത്? കണ്ണിലിരുട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് കുട്ടി. വിശ്വാസമില്ലെങ്കിൽ കുട്ടിയുടെ കവിളിൽ ഞാൻ കൃത്യമായിട്ട് തൊട്ട് കാണിച്ചു തരാം. തൊടട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. പിന്നെ ഞാൻ അടിച്ചതിൽ വിഷമമൊന്നും തോന്നരുത് കേട്ടോ. ഏയ്, അതൊന്നും സാരമില്ല. ഇതൊക്കെ ഞങ്ങൾ അന്തേഴ്സ് ദിവസം അനുഭവിക്കുന്നല്ലേ. പേരെന്താന്നാ പറഞ്ഞത്? ശിവദാസൻ. അല്ല, കുട്ടി എന്ത് ചെയ്യണു? ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എനിക്ക് വർക്കില്ല, പക്ഷെ ഞാനാണ് സോഷ്യലാണ്. വിവാഹിതയാണോ? അല്ല. ഞാനും വിവാഹിതനല്ല. ഓ മൈ ഗോഡ്, ഞാൻ നിങ്ങളെ പോലെ ഒരാളെ തപ്പി നടക്കായിരുന്നു. അയ്യോ, ഞാൻ തന്നെ തപ്പി തപ്പി നടക്കുന്നു. ആ എന്നെ എന്തിനാ കുട്ടി തപ്പി നടന്നത്? ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. എവിടുന്ന്? അല്ല, എന്ത് പ്രതിജ്ഞ? സുമുഖനും സുന്ദരനും സൽസ്വഭാവിയുമായ ഒരന്ധനെ കണ്ടുപിടിച്ചേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന്. എന്നിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഉവ്വ്. ഓ, ഞാൻ ലേറ്റ് ആയി പോയില്ലേ? ഏ, ഇല്ല, ലേറ്റ് ആയില്ല. ഞാൻ കണ്ടെത്തിയ ആ ആള് ശിവദാസൻ തന്നെയാ. ഓ മൈ ഗോഡ്, ഞാൻ എന്തൊരു ലക്കിയാണ്! എനിക്ക് എന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അല്ല, ജോലിയില്ലാതെ ശിവദാസൻ ഇവിടെ എങ്ങനെയാ കഴിയണേ? ഞാനീ ചിത്രകാരനാണ്. ആണോ? എന്ത് ചിത്രങ്ങളാ ശിവദാസൻ വരയ്ക്കണേ? കാണുന്നതല്ല ഞാൻ വരയ്ക്കും. കണ്ണ് കാണാത്ത താനെങ്ങനെയോ കാണുന്നതൊക്കെ വരക്കണേ? ആരെ ഇടയ്ക്ക് കയറി ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ? ശബ്ദം കേട്ടിട്ട് ഒരു വൃത്തിയട്ടവനാണെന്ന് തോന്നണു. കേട്ട കുട്ടി, ഞാൻ ജന്മന അന്ധനല്ലായിരുന്നു. പിന്നെ എനിക്ക് 10 വയസ്സ് വരെ കണ്ണ് കാണായിരുന്നു. 10-ാം വയസ്സില് ഞാൻ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു കാഴ്ച കണ്ട് എന്റെ കണ്ണിന്റെ ഫിലിമിന്റെ അടിച്ചുപോയി. അങ്ങനെ ഞാൻ കുരുടനായതും പിറ്റേന്ന് തന്നെ ഞാൻ ചിത്രകാരനായതും. ഇപ്പൊ വേണമെങ്കിൽ കുട്ടിയുടെ ചിത്രം വരയ്ക്കാം. അതെങ്ങനെയാണ്ട് ജനിച്ചിട്ട് ഒരിക്കൽ പോലും കാണാത്ത കുട്ടിയുടെ ചിത്രം ഈ വരക്കുക? ആരടവൻ! കേട്ടു കുട്ടി, അതെനിക്ക് ദൈവം തന്നൊരു സിദ്ധിയാണ്. വരയ്ക്കുന്ന ആളുടെ മുഖവും ശരീരവും കൈകൊണ്ട് നല്ലോണം തടവി നോക്കിയാ മതി, എനിക്ക് വരയ്ക്കാൻ പറ്റും. ഞാനൊന്ന് തടവി നോക്കിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനല്ല വിളിക്കണേ, ഇന്നൊന്ന് തടവി നോക്കിയിട്ട് എന്റെ ചിത്രം ഒന്ന് എനിക്ക് വരച്ചാട്ടെ. തന്നെ വരയ്ക്കാൻ എനിക്ക് തടവി നോക്കണമെന്നില്ല. താൻ നിലത്ത് കിടന്നാലും മതി, കാലുകൊണ്ട് ഞാൻ ചവിട്ടി മനസ്സിലാക്കി കൊള്ളാം. കുട്ടി, ഞാൻ വരയ്ക്കട്ടെ, ഒന്ന് സ്പർശിച്ചോട്ടെ. അയ്യോ വേണ്ട, തൽക്കാലം എന്റെ കയ്യില് തൊട്ടോളൂ. ഈ കയ്യിന്റെ ഓണറിന്റെ പേര് മോണിക്കാന്നല്ലേ? അയ്യോ, മോ മഞ്ഞക്കണർ ചുരിദാറല്ലേ ഇട്ടിരിക്കുന്നത്? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? എനിക്ക് അങ്ങനെ ചില സിദ്ധികളുണ്ട് മോണിക്ക. ഞാൻ സ്മെൽ ചെയ്ത് കണ്ടുപിടിക്കും. സ്മെൽ ചെയ്ത് കണ്ടുപിടിക്കാൻ പിന്നെ പറ്റിയോ? മോനിക്കയുടെ കൈ പിടിച്ച ശരീരത്തുള്ളത് പറയാൻ പറ്റും, കവിളിൽ തലോടിയാൽ മനസ്സിലുള്ളത് പറയാൻ പറ്റും, കെട്ടിപ്പിടിച്ചാൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് പറയാൻ പറ്റും. ഓ, അത്ഭുതമായിരിക്കുന്നില്ലേക്കാ? എന്തത്ഭുതം, പെരുവഴിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കാ പറയാൻ പറ്റാത്ത? ആരെ ഇടക്കേറി സംസാരിക്കുന്നത്? മോനിക്കയുടെ വേലക്കാരനാണോ ഈ മരപ്പട്ടി? എന്റെ വീടിന് തൊട്ടടുത്തുള്ള ആളാ. എനിക്കൊരു ഐഡിയ, ഈ കേ കെട്ടിപ്പിടിച്ചും തടവി നോക്കിയും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ശിവദാസന്? പിന്നെന്താ മോണിക്ക, ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് നീക്കി നിർത്തൂ പ്ലീസ്. അതെന്തിന്? ഞാൻ അങ്ങോട്ട് നീങ്ങി നിന്നാ പോരെ? പറ്റില്ല, കുട്ടി തന്നെ എന്നെ പിടിച്ചു നിർത്തണം. എന്നാൽ എന്റെ സിദ്ധി ഉണരൂ. ഒരു മോണിക്ക, ടച്ച് ടച്ച്. ഇതെന്ത് ഹലാക്കാണ്!
കുട്ടിയല്ല നിന്നെ പിടിക്കണേ, നീ എന്തിനു കുട്ടിന്റെ ദേഹത്ത് കയറി പിടിക്കണേ? വിടുക. സാരമില്ല, ഒരു അന്ധനല്ലേ പാവം. ആര്? ആള് ഇവിടെ ഉണ്ടല്ലേ. ഇതെന്താ കായോ? കായല്ല, തല. ഇയാളുടെ തല വെള്ളക്കായ പോലെയും കൈകൾ മുരിങ്ങാക്കായ പോലെ ഇരിക്കുന്നത് കൊണ്ടും ഇയാളുടെ പേര് കായി എന്നാകാനാണ് സാധ്യത. ഈശ്വര, കറക്റ്റാണ്, കായി എന്ന് തന്നെയാണ് ഇക്കയുടെ പേര്. ഞങ്ങളൊക്കെ കായ്ക്ക കായ്ക്കാന്ന് വിളിക്കാറ്. കായ്ക്കങ്ങ കായ്ക്ക കായ്ക്കങ്ങ ചായച്ച ചായച്ചങ്ങ പായ്പ പായ്പ മാമേമ. ഇയാൾ ഒരാട് കച്ചവടക്കാരനാണ്. അയ്യോ, അതും കറക്റ്റ്. ഇയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യ ഇയാളെ വെട്ടിട്ട് ആരുടെയും കൂടെ ഓടി. ദൈവമേ, ഇതെന്തൊരു അത്ഭുതം. ഇയാൾക്ക് മക്കൾ 11, 12, 13, 14. യെസ് യെസ്, 14. എക്സാക്ട്ലി 14. ഫാന്റാസ്റ്റിക്. ദിസ് ഈസ് സൂപ്പർബ് ശോദാസർ. ഇനി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്റെ കാര്യങ്ങൾ കൂടി പറയൂ പ്ലീസ്. വരൂ, വേഗം എന്റെ സിദ്ധി പോകുന്നതിന് മുമ്പ് വരൂ. വേണ്ട വേണ്ട, അത് അപകടം. എന്താ അപകടം? ഒരു പെൺകുട്ടിക്ക് പല രഹസ്യങ്ങളും ഉണ്ടാവും, അതൊന്നും കല്യാണം കഴിക്കാത്ത അന്യ പുരുഷന്മാർ അറിയാൻ പാടില്ല. അതിന് ഞാൻ അന്യപുരുഷനല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ. അയ്യോ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ ചേച്ചി ശിവദാസിനെ പോലെ തന്നെയാ, കണ്ടു കാണില്ല. ചേച്ചി, ചേച്ചി. എന്താ ചേച്ചി നിങ്ങടെ വന്നേ? ദേ ഇവിടെ ഒരാളെ കാണാൻ നിൽക്കുന്നുണ്ട്. ദാ വരുന്നു. ഈശ്വര, ചേച്ചിക്ക് ശിവദാസിനെ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇനി ചേച്ചിക്ക് ഇഷ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കെട്ടാൻ പോണത് മോണിക്കല്ലേ. മോണിക്കയ്ക്ക് എന്നെ ഇഷ്ടമായത് തന്നെ എന്റെ ഭാഗ്യം. അയ്യോ, ശിവദാസനായുള്ള കല്യാണം ആലോചിച്ചത് എനിക്ക് വേണ്ടിയല്ല, എന്റെ ചേച്ചിക്ക് വേണ്ടിയാ. ചേച്ചിക്ക് വേണ്ടിയാ? അയ്യേ, ഈ കണ്ണാണത്തവർക്ക് വേണ്ടിട്ടാണ് എന്നെ കല്യാണം ആലോചിച്ച്. കണ്ണ് കാണുമല്ലെങ്കിൽ എന്താ, നല്ല പ്രായമുണ്ടല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാലോ. മോണിക്ക് ഒരു കുരുടനെ തപ്പി കണ്ടുപിടിച്ചിട്ടേ കല്യാണം കഴിക്കുന്ന ശതപം അല്ല ശപഥം ചെയ്തതോ? ആ, എന്റെ ചേച്ചിക്ക് ഒരു അന്ധനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്ന ശപഥം ചെയ്തത്. അയ്യോ, ശിവദാസന് ചേച്ചിയെ കാണാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാ ചേച്ചി ഇഷ്ടപ്പെട്ടോന്നറിയാ? അത് സാരല്ല, അതോ കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളൂ. ആ, അത് ശരിയാ, കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ മനസ്സിലുള്ളതും ശിവദാസൻ അറിയാൻ പറ്റും അല്ലേ. എന്റെ സിദ്ധി. എന്താ മോനിക്ക, എന്തിനാ നീ വിളിച്ച? ചേച്ചി, ദേ ചേച്ചിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ആളാ. ചേച്ചിയെ പോലെ തന്നെയാ, കണ്ണു കാണില്ല, പക്ഷേ ഒരുപാട് കഴിവുകളുള്ള ആളാ. പേര് ശിവദാസൻ. എവിടെ? എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്നും നിർത്തുവോ? ഞാനും കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളാം. എവിടെ പോണം? നിക്കണം. എവിടെ എവിടെ ചേച്ചി? എവിടെ പോണം? അവിടെ നിക്ക്. നീ നല്ല ശബ്ദം. ഇവിടെ നിക്ക. ഓക്കെ. എനിക്ക് വേണ്ട ഇയാള്. എടി, ഈ മനുഷ്യനാണോ നീ എനിക്ക് വേണ്ടി കണ്ടത്? എനിക്കൊന്നും വേണ്ട. ആ തല തൊട്ടപ്പോഴേ എനിക്കറിയാം അതിനകത്ത് ഒന്നും ഇല്ലാന്ന്. അയ്യോ ചേച്ചി, എനിക്കിനി കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് കല്യാണം കഴിക്കാനുള്ള മൂടേ പോയി. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരിയായിട്ട് ജീവിച്ചോളാം. ഞാൻ പോയോ ചേച്ചി? ശിവശിവാ, എനിക്ക് കല്യാണമേ വേണ്ട. അയ്യോ ചേച്ചി, നിക്ക ചേച്ചി, ചേച്ചി. പിന്നെ ശിവദാസ, ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചു കേട്ടോ. ഐ എം റിയലി സോറി കേട്ടോ. അതൊന്നും സാരമില്ല, ഇറ്റ്സ് മൈ പ്ലഷർ. അല്ല, മോണിക്കയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നോട്? ഞാൻ പോട്ടെ, ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കട്ടെ. ഓക്കെ, ചേച്ചാ. അല്ല, ഒന്നും പറഞ്ഞ. ഓ, അത് കയ്യിന്ന് പോയി. എടോക്കാക്കെ, പരുന്തേ, പൂത്താകിരി. താൻ എന്താണ് വിചാരിച്ചേ ഞാൻ ആ കണ്ണുവെട്ടി തള്ളനെ കെട്ടുന്ന? ഭാഗ്യത്തിന് ഞാൻ അവരെ ഇന്ന് രക്ഷപ്പെട്ടത്. അല്ലാ, രക്ഷപ്പെട്ട വർത്താനം പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് ഓർമ്മയത്. പഠിച്ചോനെ ഞമ്മൾ ആട്, അതും രക്ഷപ്പെട്ടു എന്നാ തോന്നണേ. ആടേ,
തനിക്ക് എന്താ പ്രാന്താണ്? താൻ എവിടെയാണ് ഈ അന്വേഷിക്കുന്നത്? തന്റെ ആടിന്റെ കയറല്ലേ കിടക്കുന്നത്? ശരിയാണല്ലോ. ഓ, നീ വെറുതെ ഉണ്ടായിരുന്നോ? ആളെ ബേജാറാക്കി കളഞ്ഞല്ലാതെ. രണ്ടും പോയ മാതിരിയല്ലല്ലോ, ഭയങ്കര വെയിറ്റ് കുടിക്കണല്ലോ. നല്ല തീറ്റ കിട്ടിക്കാണും. അല്ല കായിക്ക, ഈ കോഴിക്കോട് നിന്ന് വരുന്ന പാർട്ടിക്ക് എന്തിനാ ഈ മുട്ടനാടിനെ? അറുത്ത് വല്ല കോഴി ബിരിയാണിയോ മീൻ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും. അതിലെന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, നമുക്ക് നമ്മൾ ആടിന്റെ കാശ് കിട്ടിയാ മതി. ആടിനെ കൊണ്ട് ആരെങ്കിലും കോഴി ബിരിയാണി ഉണ്ടാക്കോ? എന്താ എനിക്ക് പൊട്ട കടിച്ചോ? സിദ്ധി ഇറങ്ങി ഭ്രാന്ത് കേറിയപ്പോ അന്റെ തൊള്ളക്ക് കഴിഞ്ഞു വിട്ടു. അതന്നെ ഞാൻ പറഞ്ഞോണ്ടിരുന്നേക്കരടി പഠിച്ചോ. അപ്പൊ നമ്മൾ ആട് എവിടെ? ആട് അതിനല്ലേ കരടി വിളിയേക്കരുത്, അതിന്റെ കയറല്ലേ പുറത്തേക്ക് വന്ന് കിടക്കുന്നത്. അമ്മാ, അപ്പൊ നീ കോഴിക്കോട് വരുന്ന പാർട്ടിനോട് നമ്മൾ എന്ത് സമാധാനം പറയും? ഒന്നും മിണ്ടാതിരിക്കടോ, കരടി എന്റെ ഓട്ടർഷിപ്പ് വിഴുങ്ങാണ്ടിയ നോക്കട്ടെ. ോട്ട് വരണോ? അല്ല കാത്ത്, എന്നാ കരടി ഞാൻ കാട്ടിലേക്ക് കയറി പോയിക്കോളുമല്ലോ. ആ കാടല്ലേ ഈ കാട്, ഇത് ഗാർഡ്, ഫോറസ്റ്റ് ഗാർഡ്. അതെന്നെ, ഫോറസ്റ്റ് കാട്ടിലേക്ക് കയറി പോയിക്കോളും കരടി. മിണ്ടറ്റ്, നമുക്ക് രണ്ടാൾക്കും കരടിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാം. അപ്പൊ ഗാർഡ് പിന്നെ ഒന്ന് വെടിവെച്ചിട്ടോളും, ശബ്ദം ഉണ്ടാക്കരുത്. വെടി മാറി നമുക്ക് ഉണ്ട ശബ്ദം ഉണ്ടാക്കാലോ. എന്നെ അങ്ങോട്ട് കൊല്ല. അല്ല, ഇതാരാണ് തോക്കേറ്റ് തരുന്നത്? അതാണ് ഗാർഡ്. ഇവിടെ പാമ്പുണ്ടോ? ചീറ്റുന്നുണ്ടല്ലോ. പാമ്പല്ല ഞാനാ, തിരിഞ്ഞു നോക്ക്, സാധനം തൊട്ട് പുറകിലുണ്ട്. നിങ്ങളാ, നിങ്ങളെന്താ ഇങ്ങനെ പേടിച്ചു പറഞ്ഞു നിൽക്കുന്നത്? തിരിഞ്ഞു നോക്ക്, തൊട്ട് പുറകില് കരടി. പുറകില് കരടിയാ? ആരുടെ പുറകില് കരടി? ഇവരെന്താ ഈ പറയുന്നത്? കരടി പോയിട്ട് കരടിയുടെ പൂട പോലും ഇവിടെ ഒന്നും ഇല്ലല്ലോ. അയ്യോ, ശൈത്താൻ കുടിച്ചവന് അതിന്റെ കയ്യിൽ തോക്കും കൊണ്ടേ കൊടുത്തു. ഇനി അതങ്ങനെ മേടിച്ചെടുക്കും? നോക്കി നിൽക്കാണ്ട് അതിനെ ഇത് മേടിച്ചെടുക്കണോ? ഞാൻ ഇങ്ങനെ മേടിച്ചെടുക്കാനോ? ഞാനൊരു ഗാഡായി പോയില്ലേ? ഏത് ഭാഷയല്ലേ? കരടി ഭാഷയല്ലാ എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ പറഞ്ഞ ഭാഷ അല്ല വിദ്യയാണ് വേണ്ടതെന്ന്. ഇപ്പൊ എന്തെങ്കിലും ഒരു വിദ്യ ആയിട്ട് അതിനോട് മേടിച്ചെടുക്ക്. ഇവിടെ വിദ്യയല്ല വേണ്ടത്, ബുദ്ധിയാണ്. എവിടെ വഴി? ആ കിട്ടി, നോക്കു കരടി. എങ്ങനെ ഉണ്ട് എന്റെ ഐഡിയ? എന്നെ സമ്മതിക്കണം, കണ്ടോളൂ. ഇപ്പൊ കരടിയെ സമ്മതിക്കണം. ഐഡിയ ചീറ്റിപ്പോയി, വേറെ ഐഡിയ നോക്കാം. ഞാനിപ്പോ കഴുത്തിൽ മിടിവെക്കും പോലെ കാണിക്കാം. അപ്പൊ കരടി മിടിവെച്ച് ചത്തോളൂ.